بكت العيون على وداعك حرقة كيف القلوب إذا رحلت ستفعل فعساك ربي قد قبلت صيامنا وعساك كل قيامنا تتقبل إن كان هذا العام أعطى مهلة هل يا ترى في كل عام يمهل لا يستوي من كان يعمل مخلصا هو والذي في شهره لا يعمل رمضان لا تمضي وفينا غافل ما كان يرجو الله أو يتذلل رمضان لا أدري أعمري ينقضي في قادم الأيام أم نتقابل ഇനി ഈ കവിതയെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തന്നിട്ടുണ്ട് അൽകിതാബ് ഗ്രൂപ്പിന് വേണ്ടി. നമ്മുടെ അൽകിതാബ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നൊരു മെമ്പർ സഹോദരൻ അമീൻ നജീബ് കൊല്ലം, അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത് പ്രകാരത്തിന്റെ ഒരു ആശയം പറയണം. ബഖത്തിൽ ഖുലൂബു അലാ വിദാഇക ഹുർഖതൻ كيف العيون إذا رحلت ستفعل بكت القلوب خديم خديم التيمون كريم خديم على ودائك من ده ويرباد رمضان ودبر خرقتل خدين ماي بشمتال كيف العيون ينجن يائرين كندقل إذا رحلت ني بويال ني ودوانيال ستفعل پرورتك ششم پرورتك كندل എന്നാൽ കണ്ണുകൾ എന്ത് ചെയ്യും? വിടവാങ്ങുമ്പോൾ കണ്ണുകൾ എന്ത് ചെയ്യും? ഫഅസാക റബ്ബി ഖദ് ഖബിൽത സിയാമന വഅസാക കുല്ല ഖിയാമന തതഖബ്ബലു ഫഅസാക റബ്ബി എന്റെ നാഥൻ റബ്ബ് അയക്കാം ഖദ് ഖബിൽത ഫഅസാക റബ്ബി ഫഅസാക നീ അയക്കാം റബ്ബി എന്റെ റബ്ബ് എന്റെ റബ്ബേ എന്റെ രക്ഷിതാവേ നീ അയക്കാം അത് കബിലത്തെ സുയാമേന ഞങ്ങളുടെ നോമ്പുകളെ നീ സ്വീകരിച്ചേക്കാം. നിരവധി ന്യൂനതകളുള്ള നോമ്പുകൾ ആയിരിക്കും നമ്മുടെ ഇത്. എന്നാൽ ആ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അത് പരിഗണിക്കാതെ നീ സ്വീകരിച്ചേക്കാം. നീ ഞങ്ങളുടെ എല്ലാ നിസ്കാരങ്ങളും എന്ത് ചെയ്തേക്കാം? സ്വീകരിച്ചേക്കാം. റമദാനിലെ രാത്രി നമസ്കാരങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചേക്കാം. ആ സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എന്നർത്ഥം. ഇൻകാന ഹാദൽ ഈ വർഷം ആഴ്ത്താ അത് നൽകി മുഹുലത്തൻ അല്പസമയം കുറച്ച് സമയം അവസരം നൽകി ഇവിടെ ഒരവസരം നൽകി എന്ത് ഈ വർഷം ഒരു അവസരം നൽകിയിട്ടുണ്ട് എന്ന് വെച്ച് എന്നാൽ നീ കരുതുന്നുണ്ടോ എന്ത് വരും വർഷങ്ങളില് എല്ലാ വർഷവും ഇങ്ങനെ അവസരം കിട്ടാവുന്ന ഇപ്പൊ ഒരു അവസരം കിട്ടി എന്ത് റമദാനെ വിവാഹം ചെയ്യാൻ റമദാനിൽ കഴിഞ്ഞു ജീവിക്കാൻ ഒരു അവസരം കിട്ടി. പക്ഷെ എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ കഴിയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നീ കരുതുന്നുണ്ടോ? ലയസ്തവി മങ്കാനയാമലു മുഖ്ലിസ്വ ഹുവ വല്ലദീ ഫീ ശഹ്രിഹി ലായഅമലു. ലയസ്തവി സമമാവില്ല മങ്കാനയാമലു മുഖ്ലിസ്, ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കനായി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അമൽ ചെയ്തവർ, സൽക്കർമ്മം ചെയ്തവർ. ഹുവ അവനും വല്ലദീ ഫീ ശഹ്രിഹി ലായഅമലു, ഈ റമദാൻ മാസത്തില് അമൽ ചെയ്യാത്തവരും സമമാവുകയില്ല, അവർ തമ്മിൽ
ഇക്കൊരവയില്ല. റമദാനുല തംദീവ ഫീനാ ഗാഫിലു മകാന യജും വാഹാ യതദല്ലലു. റമദാൻ അല്ലേ, റമദാൻ ലാ തംദി, നീ കഴിഞ്ഞു പോകല്ലേ റമദാൻ, നീ തീർന്നു പോകല്ലേ. ഫീനാ ഗാഫിലു, ഞങ്ങളുടെ ഇടയിൽ അശ്രദ്ധരുണ്ട്, അശ്രദ്ധരായവരുണ്ട്. മകാന യജുല്ലാഹ ഔ യതദല്ലലു, അങ്ങനെയുള്ളവർ അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ചിട്ട് അള്ളാഹുവിന് കീഴ്പ്പെടുന്നത് വരെ നീ കഴിഞ്ഞു പോകല്ലേ റമദാനെ. റമദാനുല അദ്രി ഉംരി അംഖി ഫീ ഖാദിമിൽ അയ്യാമി അന്നതഖാബലു. റമദാൻ ലാദ്രി, എനിക്കറിയില്ല റമദാനെ. ആ ഉംരി, എന്റെ വയസ്സ്, അംഖി കഴിഞ്ഞു പോകുമോ എന്ന്, എന്റെ ആയുസ് കഴിഞ്ഞു പോകുമോ എന്ന്. ഫീ ഖാദിമിൽ അയ്യാമി, വരും ദിവസങ്ങളിൽ, വരുന്ന നാളുകളിൽ, വരാനിരിക്കുന്ന നാളുകളിൽ എന്റെ ആയുസ് കൊഴിഞ്ഞു പോകുമോ, എന്റെ ആയുസ് തീർന്നു പോകുമോ എന്ന് എനിക്കറിയില്ല. അന്നത്തെ പാപരു, അതോ നമ്മൾ തമ്മിൽ വീണ്ടും ഒന്ന് സന്ധിക്കുമോ, ഇനി വരുമ്പോ ഞാൻ ഉണ്ടാകുമോ എന്ന്, ഇനി വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. അടുത്ത റമദാൻ നമ്മൾ ജീവിച്ചിരിക്കുക നമുക്കറിയില്ലല്ലോ, അതാണ്. അപ്പോ ഈ റമദാൻ പോകുന്നത് നമ്മൾ വളരെ ദുഃഖത്തോടുകൂടിയാണ് സത്യവിശ്വാസികൾ കാണുന്നത്, മനസ്സിലായില്ലേ. അപ്പൊ അടുത്ത റമദാൻ, ഈ റമദാനിൽ നമ്മൾക്ക് നേടിയെടുത്ത ആ ചൈതന്യം നമ്മൾ എന്ത് ചെയ്യണം, അത് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത് പരമ. അതേസമയം അതേപോലെ തന്നെ ഇനിയൊരു റമദാൻ വരുമ്പോഴേക്ക് നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കണം, മനസ്സിലായില്ലേ. അപ്പോ മഹാന്മാരായിട്ടുള്ള ആളുകൾ, ഞാൻ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മഹാന്മാരായുള്ള ആളുകൾ റമദാൻ മാസം കഴിഞ്ഞാല് അതിന്റെ ചൈതന്യം അടുത്ത അഞ്ചഞ്ചര മാസത്തോളം ആ അതിന്റെ ചൈതന്യത്തിന് നിൽക്കും. പിന്നെ അടുത്ത റമദാൻ മാസത്തിലേക്കുള്ള തയ്യാറെടുപ്പ് പിന്നെ നാലഞ്ച് മാസം മുന്നേ തന്നെ തുടങ്ങും. അതായത് ഫുൾ അവരുടെ ജീവിതം മൊത്തം എന്തായിരിക്കും, റമദാനിന്റെ സ്വാധീനം ആയിരിക്കും. എല്ലാ കാലവും അവർക്ക് റമദാൻ പോലെ തന്നെ ആയിരിക്കും എന്നർത്ഥം. റമദാൻ കഴിഞ്ഞാലോ ഇനി എന്തോ ആവാം എന്നുള്ള ചിന്ത ശരിയല്ല. അപ്പൊ റമദാനെ ആരെങ്കിലും ആരാധിച്ചിരുന്നെങ്കിൽ റമദാൻ യഥാർത്ഥത്തിൽ, പക്ഷെ അള്ളാഹുവിനാണ് ആരാധിക്കേണ്ടത്, റമദാനെ അല്ലല്ലോ. അപ്പൊ റമദാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള പ്രത്യേക അവസരമാണ് എന്നത് ശരിയാണ്. പക്ഷെ അതോടുകൂടി, റമദാൻ തീർന്നതോടുകൂടി എല്ലാം തീർന്നു എന്ന കണക്കിന് പിന്നീട് തെറ്റുകളിലേക്ക് വഴുതി പോകരുത് എന്നതാണ്. ഓക്കെ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും നാഫിയായതിനെ വർദ്ധിപ്പിച്ചു നൽകട്ടെ. ഇത് പരിഭാഷപ്പെടുത്തി തന്ന സഹോദരൻ അമീൻ നജീബിന് അള്ളാഹു നാഫിയായതിനെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മെയും നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ആഖിബത്ത് നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ. അള്ളാഹു റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആരെയും നീ ഉൾപ്പെടുത്തരുതേ. അള്ളാഹുമ്മ وجعل من له تعلق بنا ممن رضي عنهم شهر رمضان ولا تجعلنا ولا تجعل إياهم ممن خصمهم شهر رمضان صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين آمين السلام عليكم ورحمة الله وبركاته.